നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കൂടെ കിടന്നുറങ്ങുന്നവരെ മാത്രം ശല്യപ്പെടുത്തുന്ന ഒരു ഉറക്ക പ്രശ്നമായിട്ട് മാത്രമേ കൂർക്കം വലിയെ നാം കാണാറുള്ളൂ. എന്നാൽ ഉറക്കത്തിനിടെ മരണത്തിന് വരെ കാരണമായേക്കാവുന്ന ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയയുടെ കൂടി ലക്ഷണമാണ് ഉറക്കയുള്ള കൂർക്കം വലി. ശ്വാസനാളിയിലെ തടസ്സം മൂലം ഉറക്കത്തിൽ ശ്വാസം നിലച്ചു പോകുന്ന അവസ്ഥയാണ് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ. ഇന്ന് ഹലോ ഡോക്ടറിൽ ചർച്ച ചെയ്യുന്നത് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയയെ പറ്റിയാണ്. ഈ വിഷയത്തിൽ സംസാരിക്കാൻ കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ENT നെക്ക് ആൻഡ് ഹെഡ് സർജൻ ഡോക്ടർ ജാബിർ ബിൻ ഉമർ ചേരുകയാണ്. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, ഈ കൂർക്കം വലി എന്ന് പറയുന്നത് ചില സാഹചര്യങ്ങളിലൊക്കെ ഒരു വില്ലനായിട്ട് മാറാറുണ്ട്. എല്ലാ കൂർക്കം വലിയും ഇങ്ങനെ പ്രശ്നമുള്ളതാണോ? എല്ലാ കൂർക്കം വലിയും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യമുണ്ടോ? കൂർക്കം വലി എന്ന് പറയുന്നത് നമ്മുടെ ശ്വാസം പോകുന്ന സൗണ്ടാണ് ആക്ച്വലി കൂർക്കം വലി എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു 70% ആൾക്കാർ എന്തായാലും കൂർക്കം വലി. കൂർക്കം വലിക്കാത്ത ആൾക്കാർ ആരുമില്ല. എല്ലാവരും കൂർക്കം വലിക്കും. ജീവിതത്തിൽ എന്തായാലും കൂർക്കം വലിക്കും. ഇവൻ അടുത്ത് കിടക്കുന്നവർക്ക് കിടക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള കൂർക്കം വലി ഉണ്ടാവും. പക്ഷെ ഇതിൽ എല്ലാ കൂർക്കം വലിയും പ്രശ്നമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, എല്ലാ കൂർക്കം വലിയും പ്രശ്നമല്ല. കാരണം രണ്ട് രീതിയിലാണ് കൂർക്കം വലി പ്രശ്നം ഉണ്ടാക്കുന്നത്. ഒന്നുകിൽ നമ്മൾ കൂടെ കിടക്കുന്നവർക്ക് എന്തുണ്ടാക്കുക, ബുദ്ധിമുട്ടുണ്ടാക്കുക, അഥവാ സൗണ്ട് കാരണം തീരെ കിടക്കാൻ, അഥവാ എസ്പെഷ്യലി പാർട്ട്ണർക്ക് നമുക്ക് കൂടെ കിടക്കാൻ പറ്റാത്ത അത്ര രീതിയിൽ വലിയ ശബ്ദത്തിൽ കൂർക്കം വലിക്കുക. രണ്ടാമത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അഥവാ കൂർക്കം വലിയുണ്ട്, അദ്ദേഹത്തിന് കൂർക്കം വലിച്ച് വലിച്ച് അദ്ദേഹത്തിന്റെ ശ്വാസം ഇടയിൽ നിന്ന് പോകുന്നുണ്ട്. ഈ ഒരു അവസ്ഥയാണ് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ, അഥവാ സ്ലീപ്പ് അപ്നിയ എന്ന് പറയാം. സ്ലീപ്പ് അപ്നിയ ഒബ്സ്ട്രക്ഷൻ സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ്. സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്ന ഒരവസ്ഥ ഈ കൂർക്കം വലിക്കുന്ന ആൾക്കാർക്ക് ഉറക്കത്തിൻ്റെ ഇടയിൽ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതാണ് നമ്മൾ പ്രശ്നക്കാരനായി കാണുന്ന കൂർക്കം വലി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂർക്കം വലിച്ച് വലിച്ച് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ പെയിനെ ശ്വാസം ഒരു 5-10 സെക്കൻഡിന് മുകളിലോട്ടേക്ക് നിന്ന് പോയി വീണ്ടും അദ്ദേഹം തിരിച്ച് ശ്വാസം എടുക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരവസ്ഥ, അതാണ് സ്ലീപ്പ് അപ്നിയ. ആ സ്ലീപ്പ് അപ്നിയ ഉണ്ടാക്കുന്ന ഒരു കൂർക്കം വലിയാണെങ്കിൽ അത് പ്രശ്നക്കാരനാണ്. ഇപ്പൊ ഈ സ്ലീപ്പ് അപ്നിയെ കുറിച്ച് ഡോക്ടർ പറഞ്ഞല്ലോ, ഇത് ഉള്ള ആൾക്കാരുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടർ? ഒരുപക്ഷെ കൂർക്കം വലിക്കുന്ന ആളുകൾക്ക് സ്വയം അത് മനസ്സിലാക്കാൻ കഴിയണമെന്നില്ലല്ലോ. കേൾക്കുന്നവർക്കായിരിക്കും ഒരു പക്ഷേ ഇത് ഇങ്ങനെ ഒരു പ്രശ്നമാണല്ലോ എന്ന് തോന്നുക. അതെ അതെ, അത് പലപ്പോഴും ഈ കൂർക്കം വലി എന്ന് പറയുന്നത് ഒരിക്കലും പേഷ്യന്റ് സ്വയം വന്ന് പറയാറ് വളരെ കുറവാണ്. യൂഷ്വലി അദ്ദേഹം വരുന്നത് അദ്ദേഹത്തിന്റെ പാർട്ട്ണറുടെ കൂടെ, അല്ലെങ്കിൽ കൂടെ കിടക്കുന്ന ഫ്രണ്ട്, ഹോസ്റ്റലിലൊക്കെ കിടക്കുന്നത്, അല്ലെങ്കിൽ പുറത്ത് ജോലി ചെയ്യുന്നവരുടെ കൊലീഗ്സ് കൂടെ ജോലി ചെയ്യുന്നവരുടെ കൂടെ അവരായിരിക്കും ഈ പേഷ്യന്റിനെ കൊണ്ടുവരുന്നത്. ഇദ്ദേഹത്തിന് ഭയങ്കര കൂർക്കം വലിയാണ്. അപ്പം ഈ സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്ന സംഭവം കണ്ടാൽ മനസ്സിലാവോ എന്ന് വെച്ച് ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. കാരണം നന്നായിട്ട് പേഷ്യന്റ് ഉറങ്ങുന്നുണ്ടാവും, പുറത്തുനിന്ന് കാണുന്ന കൂട്ടർക്ക് നല്ല കൂർക്കം വലിയുണ്ടാവും. പക്ഷെ അദ്ദേഹം കൂർക്കം വലിച്ച് 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 അദ്ദേഹത്തിന്റെ ശ്വാസം, അഥവാ അദ്ദേഹത്തിന്റെ ശ്വാസത്തിന്റെ മൂവ്മെന്റ്, നെഞ്ചിന്റെയും അതേപോലെ മൊത്തത്തിലുള്ള മൂവ്മെന്റ് പെട്ടെന്നൊന്ന് സ്റ്റക്കായി, വീണ്ടും ഒരു ഡീപ് ബ്രത്ത് എടുത്തിട്ട് വീണ്ടും ഒരു ശ്വാസം എടുത്ത് തിരിഞ്ഞു കിടന്നു, അല്ലെങ്കിൽ വേറൊരു പോസ്റ്റിലേക്ക് കിടക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും ഈ സ്ലീപ്പ് അപ്നിയ ഉള്ള പേഷ്യന്റിന്. അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അതാണ് സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്ന സാധനം കണ്ടിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം. രണ്ടാമത്തത് നിങ്ങൾ ചോദിച്ച ലക്ഷണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു മനുഷ്യൻ ഇടയ്ക്കിടയ്ക്ക് ശ്വാസം നിന്നു പോവുകയും വീണ്ടും അദ്ദേഹം അറിഞ്ഞുകൊണ്ട് ശ്വാസം നീട്ടിയെടുത്ത് വീണ്ടും തിരിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞും മറിഞ്ഞും കട്ടിൽ റോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ, തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഉറക്കത്തിന്റെ അളവ് വളരെ കുറവായിരിക്കും. അദ്ദേഹം ഡീപ് സ്ലീപ്പ്, നമുക്ക് ആ നല്ല ഒരു ഉറക്കം കിട്ടുന്ന ഒരവസ്ഥ അദ്ദേഹത്തിന് ഉണ്ടാവുന്നേയില്ല. അദ്ദേഹം കണ്ടിന്യൂസ് ആയിട്ട് ഫ്രാഗ്മെന്റഡ് സ്ലീപ്പ് എന്ന് പറയും, അഥവാ ഓരോ ഇടവേളയിലും അദ്ദേഹം എണീറ്റുകൊണ്ടേയിരിക്കുകയാണ്. ബോധത്തിലോട്ടേക്ക് ഉറങ്ങുന്നു, വീണ്ടും ബോധത്തിലോട്ടേക്ക് വരുന്നു, വീണ്ടും ഉറങ്ങുന്നു, ബോധത്തിലോട്ടേക്ക് വരുന്നു. അപ്പം അദ്ദേഹത്തിന്റെ ഉറക്കം വളരെ ഡിസ്റ്റർബ്ഡ് ആണ്, അദ്ദേഹത്തിന് ഡീപ്പ് സ്ലീപ്പ് കിട്ടുന്നുമില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരു പേഷ്യന്റിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം രാവിലെ എണീറ്റ് കഴിഞ്ഞാല് അദ്ദേഹത്തിന് നന്നായിട്ട് ഉറങ്ങാത്ത ഒരവസ്ഥ. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളൊരു ഒരു യാത്രയിലോ മറ്റോ ആയിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല പോലെ ഉറങ്ങാൻ പറ്റില്ലെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ
തീരെ ഫ്രഷ് ആവാത്ത ഒരു അവസ്ഥ നമുക്കുണ്ടാവും. അതേപോലെ ഒരിക്കലും എത്ര പിന്നെ ഉറങ്ങിയാലും എത്ര നേരം അഥവാ അതേ 10 മണിക്ക് ഉറങ്ങിക്കഴിഞ്ഞാലും ഒരു 8 മണിക്ക് എണീക്കുന്ന ആളായാലും ശരി, 1 മണിക്കോ 2 മണിക്കോ ഉറങ്ങി 8 മണിക്ക് എണീക്കുന്ന ആളും ശരി, അദ്ദേഹം എത്ര ലോങ് ടൈം അദ്ദേഹം ഉറങ്ങിക്കഴിഞ്ഞാലും അദ്ദേഹം നല്ല പോലെ ഉറങ്ങാത്ത ഫ്രഷ് ആവാത്ത ഒരു അവസ്ഥ ഉണ്ടാവും. അടുത്തതാണ് ഏർലി മോർണിംഗ് ഹെഡ് ഏക്ക്. രാവിലെ എണീറ്റ പാടൊരു തലവേദന ഉണ്ടാവാം, ഒരു നല്ല തലവേദന, എപ്പോഴും രാവിലെ തലവേദന, ഉറങ്ങി എണീറ്റ് കുറേ സമയത്തേക്ക് തലവേദന ഉണ്ടാവും. അതാണ് രണ്ടാമത്തൊരു ലക്ഷണമായിട്ട് ഇതിൽ പറയുന്നത്. മൂന്നാമത്തെ നമുക്ക് പറയാൻ പറ്റും അദ്ദേഹത്തിന് ഡേ ടൈം സ്ലീപ്നെസ്, അഥവാ രാവിലെ എണീറ്റ് അദ്ദേഹത്തിന് ജോലിക്കൊക്കെ പോയി കഴിഞ്ഞാലും ഉറക്കം തൂങ്ങിക്കൊണ്ടേയിരിക്കുക, അഥവാ ഒരു മീറ്റിംഗിൽ ഇരിക്കാൻ പറ്റാതിരിക്കുക അപ്പോഴേക്കും ഉറങ്ങിപ്പോവുക, കാറിൽ ഒന്ന് കുറച്ച് സമയം ട്രാവൽ ചെയ്യുമ്പോഴേക്കും ഉറങ്ങിപ്പോവുക, ഒന്ന് ടി വി കാണുമ്പോഴേക്ക് അപ്പോഴേക്കും ഉറങ്ങിപ്പോവുക, വല്ലതും ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് എഴുതുമ്പോഴത്തേക്കും അപ്പോഴേക്കും ഉറങ്ങിപ്പോവുക. നാലാമത്തതാണ് മെമ്മറി ലോസ്, അദ്ദേഹത്തിന് ഓർമ്മ ശക്തിയിൽ കുറവ് വരികയാണ്. ആദ്യം നന്നായിട്ട് ഓർമ്മയുള്ള നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരാളായിരിക്കും. ഈ ഇങ്ങനെ സ്ലീപ്പ് അപ്നിയ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഒന്നോ രണ്ടോ മൂന്നോ കൊല്ലം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിലെ ഉറങ്ങാത്തത് കാരണം തലച്ചോറിലെ ന്യൂറോൺസിന് വീക്ക്നെസ് അഥവാ തളർച്ച ബാധിക്കുകയും അതിനെന്ത് സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ചെറുതായിട്ട് മെമ്മറി ലോസ് വരാൻ തുടങ്ങും. അപ്പൊ അദ്ദേഹത്തിന് തന്നെ പറയാം, എനിക്ക് പഴയ പോലെ അത്ര ഓർമ്മ കിട്ടുന്നില്ല, കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മറന്നു പോകുന്നു എന്നൊരവസ്ഥ. പിന്നെ മൂന്നാമത്തത് ഒന്നിനോടും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, അഥവാ ഒന്നും നല്ല പോലെ ഇരുന്ന് വായിച്ച് തലയിൽ കയറ്റാൻ പറ്റുക, അങ്ങനത്തെ ഒരു അത് വായിച്ച് മനസ്സിലാക്കുക, അങ്ങനെ ഒരു നല്ല കോൺസെൻട്രേറ്റ് ചെയ്ത ഒരു കാര്യം ചെയ്യാൻ പറ്റാത്ത ദിവസം അപ്പോഴേക്കും അദ്ദേഹം ഇറിറ്റേറ്റഡ് ആവണം. അത് ഭയങ്കര ഡിപ്രഷൻ ഉണ്ടാവും, അതൊരു ഒരു ഒന്നിനോടും ഒരു താല്പര്യമില്ലാത്ത അവസ്ഥ, ലൈംഗികതയോടോ സെക്സിനോടൊന്നും താല്പര്യമില്ലാത്തൊരവസ്ഥ ഉണ്ടാവുക. പിന്നെ എപ്പോഴും ഒരു മൂടിയായിട്ടിരിക്കുക, അങ്ങനെയുള്ള ഇതൊക്കെ എന്ന് വെച്ചാൽ എല്ലാം ഒരാൾ ഉണ്ടാവണം എന്നില്ല, അത് ഇതിന്റെ ലോങ് ഡ്യൂറേഷൻ കൂടുന്നതിനനുസരിച്ചിട്ട് ഇതിങ്ങനെ ഓരോ സിംറ്റംസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാം. വളരെ ഒരു വേറൊരവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ചിലപ്പോഴെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ വണ്ടിയൊക്കെ ഓടിക്കുന്ന സമയത്ത് തന്നെ ഉറങ്ങിപ്പോവുക, അതിന്റെ പേരിൽ ആക്സിഡൻസ് ഉണ്ടാവുക, അങ്ങനെ വരെ ഉണ്ടാകുന്ന ആൾക്കാരുണ്ട്. സ്ലീപ്പ് അപ്നിയ ഡയഗ്നോസ്ഡ് അല്ലാത്ത ആൾക്കാർ, അത് ചികിത്സിക്കാത്ത ആൾക്കാർക്ക് ഇങ്ങനെ ഒരുപാട് കാലത്തോളം സ്ലീപ്പ് അപ്നിയ ഉണ്ടായി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, ഈ വണ്ടിയൊക്കെ ഓടിക്കുന്ന സമയത്ത് ഉറങ്ങിപ്പോകും, ആക്സിഡൻസ് ഉണ്ടാവുകയും ചെയ്യും. പിന്നീട് ഇതിന്റെ ഒരു കുറച്ചും കൂടി ഒരു കോംപ്ലിക്കേറ്റഡ് വേർഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബി പി ഒക്കെ ഉള്ള ആളാണ്, ബി പിക്കൊക്കെ മരുന്ന് കഴിക്കേണ്ടാവും. പക്ഷെ എന്ത് സംഭവിക്കുക, അവർക്ക് ബി പിന്റെ ഗുളിക കഴിച്ചാൽ എത്ര കുറച്ച് കഴിഞ്ഞാൽ ബി പി കുറയുള്ളു, അപ്പൊ വീണ്ടും ഡോസ് കൂട്ടും, ബി പി കുറയില്ല. അപ്പൊ ഈ സ്ലീപ്പ് അപ്നിയ ഉള്ള ആൾക്കാർക്ക് നമ്മൾ സ്ലീപ്പ് അപ്നിയ കറക്റ്റ് ചെയ്യത്തെടുത്തോളം കാലം അവർ ബി പി കുറയില്ല. പിന്നെ നമുക്കറിയാം പെട്ടെന്ന് ഉണ്ടാകുന്ന സൈലന്റ് അറ്റാക്സ്, കാരണം ഇവർക്ക് ഹാർട്ട് എപ്പോഴും ഇതിന്റെ ഹാർട്ടിന്റെ വ്യതിയാനം ഇടിപ്പിന്റെ വ്യതിയാനത്തില് ഈ ഉറക്കം ഈ സ്ലീപ്പ് അപ്നിയ ഉണ്ട സമയത്ത് ഒരു ഒരു പെർട്ടിക്കുലർ ഡ്യൂറേഷന്റെ സമയത്തോളം അവർക്ക് തീരെ ഓക്സിജൻ കിട്ടുന്നില്ല. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഹാർട്ടിലേക്കുള്ള രക്തക്കൊള്ളുകളിൽ ഹാർട്ടിന്റെ ഭിത്തികളിലേക്ക് മാറ്റം വന്നിട്ട് പെട്ടെന്നൊരു അറ്റാക്ക് കാര്യങ്ങൾ അഥവാ മയോകാർഡിൽ ഇൻഫെക്ഷൻ പോലത്തെ അല്ലെങ്കിൽ അരിത്മിയ ഹാർട്ടിന്റെ ഇടുപ്പിൽ വ്യതിയാനം പോലുള്ള രോഗങ്ങൾ വരികയും അത് പെട്ടെന്നുള്ള ഈ കാർഡിയാക് അസുഖങ്ങൾക്കും കൂടി കാരണമാക്കുന്നുണ്ട്. പിന്നെ എല്ലാം ഡയബറ്റിക് പേഷ്യന്റ് ആണെങ്കിൽ അവർക്ക് ഡയബറ്റിക് കൺട്രോൾ ആവാതിരിക്കാം. സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്നത് ഒരു സീരീസ് ഓഫ് ഇവന്റ്സ് ബോഡിയിൽ ഉണ്ടാക്കാൻ, സ്ലീപ്പ് അപ്നിയ മാത്രമല്ല സ്ലീപ്പ് അപ്നിയ ഉള്ളവർക്ക് ഇങ്ങനെയുള്ള കണ്ടീഷൻസിലോട്ടൊക്കെ അഥവാ ബോഡിയിലെ എല്ലാ ഓർഗൻസിനെയും ബാധിക്കുന്ന രീതിയിൽ, അഥവാ ഒന്നോ രണ്ടോ കൊല്ലം കൊണ്ട് ഉണ്ടാകുന്നില്ല, ഒരുപാട് ഡ്യൂറേഷൻ 4-5-6 കൊല്ലം ഒരു 5-10 കൊല്ലത്തോളം സ്ലീപ്പ് അപ്നിയ ഉള്ള ഒരാൾക്ക് ഈ ഇങ്ങനെ ഇതൊരു ചെറിയ പ്രശ്നങ്ങൾ തുടങ്ങി സങ്കീർണമായ കുറേ പ്രശ്നങ്ങളിലോട്ടേക്ക് നയിക്കും. ഡോക്ടർ, നമ്മൾ ഈ സ്ലീപ്പ് അപ്നിയയുടെ ലക്ഷണങ്ങളെ പറ്റിയൊക്കെ ഇപ്പൊ സംസാരിച്ചു. ഈയൊരു ഇത്തരം ലക്ഷണങ്ങളൊക്കെ പറയുന്ന ഒരു രോഗി ഡോക്ടറുടെ മുന്നിൽ എത്തിയാൽ എങ്ങനെയാണ് രോഗനിർണയം നടത്തുന്നത്, അതിനെ പറ്റിയൊക്കെ ഒന്ന് വിശദീകരിക്കാമോ? സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്ന അസുഖം നമ്മൾ ഒരു പേഷ്യന്റിനെ സംശയിച്ചു കഴിഞ്ഞാല് നമ്മൾ ആദ്യം അദ്ദേഹത്തോട് ഇതേപോലെ ഹിസ്റ്ററി അഥവാ അദ്ദേഹത്തിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് കൂടുതൽ കൂടുതൽ ചോദിക്കുകയും അദ്ദേഹത്തിന്റെ പാർട്ട്ണറോടും അതേപോലെ പിന്നെ കൂടെ ആരാണുള്ളത് അവരോട് കൂടുതൽ അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി ചോദിക്കുകയും ആദ്യമേ അദ്ദേഹത്തിന്റെ ബി പി പൾസ് കാര്യങ്ങളൊക്കെ നോക്കി അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ഒന്ന് രണ്ട് ഒരു ടെസ്റ്റുകൾക്ക് വിധേയമാണ്. ഒന്നാമത്തേത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ഉണ്ടാകുന്നത് സ്ലീപ്പ് അപ്നിയ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ ആണോ അല്ലെങ്കിൽ സെൻട്രൽ സ്ലീപ്പ് അപ്നിയ ആണോ എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അഥവാ ഉറക്കത്തിന്റെ ഇടയിൽ ശ്വാസതടസ്സം ഉണ്ടാക്കുന്നതാണല്ലോ പ്രശ്നം, അത് ഒന്നുകിൽ നമുക്ക് ഏതെങ്കിലും നമ്മൾ ശ്വാസം പോകുന്ന വഴിയിൽ മൂക്ക് തൊട്ട് ലങ്സിന്റെ ആദ്യ ഭാഗം വരെയുള്ള ഭാഗങ്ങളിൽ എവിടെയെങ്കിലും തടസ്സം എന്തെങ്കിലും ഉണ്ടോ നമ്മൾ കണ്ടെത്തണം.
ആ കണ്ടെത്തുന്നത് ഒരു കാര്യം. രണ്ടാമത്തത് സെൻട്രൽ സ്ലീപ്പ് അപ്നിയാണോ ഒന്നും കൂടി അറിയണം. അഥവാ ചിലപ്പം ശ്വാസ തടസ്സത്തിനുള്ള കാരണങ്ങളൊന്നും ഉണ്ടാകത്തില്ല, പകരം അദ്ദേഹത്തിന് തലച്ചോറിൽ നിന്നുള്ള റെസ്പിറേറ്ററി ഡ്രൈവ് അഥവാ ശ്വാസം തിന്നൊക്ക് ശ്വാസം വലിക്കാൻ വേണ്ടി നമുക്ക് തലച്ചോറിൽ നിന്ന് വരുന്ന സിഗ്നലിൽ വല്ല വ്യത്യാസം ഉള്ളത് കൊണ്ടാണോ എന്നുള്ളതും അറിയാം. അപ്പൊ അതിനുള്ള ആദ്യം ഒരു സ്ലീപ്പ് സ്റ്റഡി എന്ന് പറഞ്ഞൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റഡി. അദ്ദേഹം ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ഇ സി ജി ഒക്കെ ചെയ്യുന്നതുപോലെ കുറച്ച് ലീഡ്സും മൂക്കിലേക്ക് ചെറിയൊരു മൂക്കിന്റെ എയർവേ നോക്കാൻ, എയർവേ സെൻസ് ചെയ്തിട്ടും ചെറിയൊരു പുറത്ത് മാത്രം ട്യൂബ് ഒരു സാധനം വെച്ച് അദ്ദേഹത്തിന് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റാണ് സ്ലീപ്പ് സ്റ്റഡി. വീട്ടിൽ നിന്നും ചെയ്യാം, ഹോസ്പിറ്റലിൽ നിന്നും ചെയ്യാം, ഒന്നുമില്ല. കിടക്കുന്ന സമയത്ത് ഒരു ചെറിയ മെഷീൻ ശരീരത്തിൽ ഘടിപ്പിച്ച് അദ്ദേഹത്തോട് ഉറങ്ങാൻ പറയും. ആ ഉറങ്ങിക്കഴിഞ്ഞ് അദ്ദേഹത്തിന് രാവിലെ ആകുമ്പോൾ ആ മെഷീൻ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് അതിന്റെ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യും. ആ സമയത്ത് അതിൽ ഇദ്ദേഹത്തിന്റെ എത്ര സമയം ഇദ്ദേഹം സ്നോർ അഥവാ കൂർക്കം വലിക്കുന്നുണ്ടെന്നും ഈ സമയത്ത് അദ്ദേഹത്തിന്റെ എത്ര സമയത്ത് ശ്വാസം താഴ്ന്നു പോകുന്നു, അഥവാ ശ്വാസത്തിന്റെ അയാൾ ഓക്സിജൻ സാച്ചുറേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. കൊറോണ സമയത്ത് ഞങ്ങൾ എല്ലാവരും SPO2 ഓക്സിജൻ സാച്ചുറേഷൻ നമ്മൾ നോക്കാറുണ്ട്. 99, 98, 97, 97, 90 തൊണ്ണൂറിൽ താഴെ കുറഞ്ഞാൽ മോശമാണെന്നൊക്കെ നമ്മൾ അന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഈ ഉറക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ശ്വാസം നിലച്ചു പോകും, അദ്ദേഹത്തിന്റെ ഓക്സിജൻ എത്ര പേരെ താഴേക്ക് പോകുന്നുണ്ട് നോക്കും. ചില ആൾക്കാർക്ക് 50, 55, 56 അല്ലെങ്കിൽ 50 താഴെ ഒക്കെ വരെ പോകുന്ന കാണാറുണ്ട്. അത് വളരെ മോശം അവസ്ഥയാണ്. അപ്പൊ എത്ര സമയം ഈ ഓക്സിജന്റെ അളവ് എത്ര സമയത്തോളം ഈ താഴ്ന്നു പോകുന്നുണ്ട്, എത്രത്തോളം താഴ്ന്നു പോകുന്നുണ്ട് നമുക്ക് അതിൽ മനസ്സിലാവും. രണ്ട്, ആ സമയത്ത് ഹാർട്ടിന്റെ വ്യതിയാനം, നമ്മുടെ ചെസ്റ്റിന്റെ മൂവ്മെന്റ്, ഇതൊക്കെ നോക്കിയിട്ട് നമുക്ക് ഇതിന് സെൻട്രലാണോ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നി ആണോ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നി ആണെങ്കിൽ നമുക്കതിന് AHI വാല്യൂ എന്ന് പറയും, ആപ്നിയ ഹൈപ്പോപ്നിയ ഇൻഡെക്സ്. അതിന്റെ വാല്യൂ നോക്കിയിട്ട് നമുക്ക് ഈ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം, മൈൽഡ്, മോഡറേറ്റ്, സിവിയർ എന്ന് പറയുന്നത്. ഇതാണ് ഒരു ടെസ്റ്റ്. ഇനി ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ നമുക്ക് സ്ലീപ്പ് സ്റ്റഡിയിൽ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പേഷ്യന്റ് എവിടെയൊക്കെ ഇതിനെ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ അതിനൊരു എൻഡോസ്കോപ്പി ചെയ്തിട്ട് പേഷ്യന്റെ മൂക്ക്, മൂക്കിന്റെ ബാക്ക് ഭാഗം, പിൻഭാഗം, നെയ്സോ പാരിങ്സ് ഭാഗം, പിന്നെ ഓറോ പാരിങ്സ് അഥവാ താഴ്ഭാഗം, തൊണ്ട, അതേപോലെ തന്നെ ലാരിങ്സ് നമ്മുടെ ശ്വാസത്തിന്റെ അടപ്പൊക്കെ ഇരിക്കുന്ന മോൾ ഭാഗം മൊത്തത്തിൽ നോക്കിയിട്ട് എവിടെയൊക്കെയാണ് പേഷ്യൻസിന് ഇതിന്റെ പ്രശ്നങ്ങൾ എന്ന് നമ്മൾ നോക്കും. എന്നിട്ട് അത് നോക്കിയതിന് ശേഷം നമ്മൾ തീരുമാനിക്കും പേഷ്യന്റിന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയോളെ പേഷ്യന്റ് അതിന്റെ വീഡിയോ കാണിച്ചോട്ട് എവിടെയാണ് നിങ്ങളെ പ്രശ്നങ്ങളെന്നും, പിന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അദ്ദേഹത്തിന്റെ വെയിറ്റ് എത്രയുണ്ട്, അദ്ദേഹത്തിന്റെ BMI ബോഡി മാസ് ഇൻഡെക്സ് എത്രയുണ്ട്, അദ്ദേഹത്തിന്റെ കഴുത്തിന്റെ സർക്കംഫറൻസ് എത്രയുണ്ട്, അദ്ദേഹത്തിന് കുടവയറുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മളെ പേഷ്യന്റിനെ നമ്മൾ അടുത്ത ചികിത്സക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ തയ്യാറാക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ രണ്ട് സ്ലീപ്പ് സ്റ്റഡിയും അതുപോലെ തന്നെ എൻഡോസ്കോപ്പി മീൻസ് വീഡിയോ ലാരിംഗോസ്കോപ്പി എന്ന് പറയുന്ന സിമ്പിൾ രണ്ട് ടെസ്റ്റിലൂടെ നമുക്ക് ഇതിന്റെ അതായത് ഡയഗ്നോസ് ചെയ്യാനും ഡയഗ്നോസിന് പുറമെ അതിന്റെ കാരണങ്ങൾ കണ്ടെത്താൻ ഈ രണ്ട് ടെസ്റ്റിലൂടെ നമുക്ക് കണ്ടെത്താം. ഡോക്ടർ, പലപ്പോഴും പല രോഗങ്ങളും സങ്കീർണമാകുന്നത് കൃത്യസമയത്ത് ചികിത്സ തേടാതെയും ചികിത്സ മുടക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ്. ഈ സ്ലീപ്പ് അപ്നിയയ്ക്ക് കൃത്യസമയത്ത് ചികിത്സിച്ചില്ലെങ്കിൽ ജീവിതത്തെ ഏത് തരത്തിലൊക്കെയാണ് ബാധിക്കുക ഡോക്ടർ? മറ്റേത് അസുഖത്തെയും പോലെ സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്ന ഈ അസുഖത്തിന് വളരെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ആദ്യം കണ്ടുപിടിക്കുകയാണെങ്കിൽ സത്യത്തിൽ ഇതിൻ്റെ ചികിത്സ ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം ഇത് കാണുന്ന മിക്ക പേഷ്യൻറ്റും ഒബീസ് ആയിരിക്കും, പൊണ്ണത്തടിയുള്ളതായിരിക്കാം, കൊടവയറുള്ളതായിരിക്കാം, വളരെ സെഡൻഡറി ലൈഫ്, തീരെ എന്താ പറയുക ജോലി അധികം എപ്പോഴും ഇരുന്ന് ജോലി ചെയ്യുന്ന ഓഫീസ് വർക്കുള്ള ആളായിരിക്കാം, സ്മോക്കിങ് ആൽക്കഹോൾ ഇങ്ങനെ പല കാര്യങ്ങളുള്ള ആളായിരിക്കാം. അപ്പൊ ഈ ഹാബിറ്റ്സ് പേഷ്യന്റ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിലൂടെ ഇതിന്റെ മേജർ ട്രീറ്റ്മെന്റ് ആദ്യം നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനാണ് മിക്ക പേഷ്യൻസിനും കണ്ടിട്ടുണ്ട്. അഥവാ ആദ്യം ഇനീഷ്യൽ സ്റ്റേജിലുള്ള ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ പേഷ്യൻസിന് നമ്മൾ അവരെ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്ത് അവരുടെ ഫസ്റ്റ് അവരുടെ എക്സസൈസ് നല്ല വ്യായാമം ചെയ്യാം, BMI അഥവാ ബോഡി മാസ് ഇൻഡെക്സ് നോർമലാക്കുക, അത് വെയിറ്റ് കുറക്കുക, വെയിറ്റ് കുറച്ച് പിന്നെ ഭക്ഷണ രീതികളിലൊക്കെ മാറ്റം വരുത്തി, ഒരു ആൽക്കഹോളിസം ഉള്ളവരാണെങ്കിൽ ആൽക്കഹോളൊക്കെ നിർത്തി, സ്മോക്കിംഗ് നിർത്തി, നല്ല സ്ലീപ്പ് ഹൈജീൻ, നല്ല കൃത്യസമയത്ത് ഉറങ്ങി, കൃത്യസമയത്ത് എണീക്കുക, റെഗുലറായിട്ട് എക്സസൈസ് ചെയ്ത്, ഇങ്ങനെയുള്ള കാര്യം ഭക്ഷണത്തിൽ അതിമാമിതമായ കൊഴുപ്പുള്ളതും ജങ്ക് ഫുഡ്സും ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ കൂടുതൽ കഴിക്കുന്ന ആളാണെങ്കിൽ അത് ആ ഹാബിറ്റ്സ് ഒക്കെ നിർത്തി ഒരു 3-4 മാസം കൊണ്ട് പേഷ്യൻസിന് പക്കാ നോർമൽ ഇതിലോട്ടേക്ക്
മാറുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇനീഷ്യൽ സ്റ്റേജില് ഈ ഇതിന്റെ ട്രീറ്റ്മെന്റ്, ഈ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ മാത്രം ചെയ്താൽ തന്നെ, അതായത് മൈൽഡ് ഓയിൽസെ കേസിനൊക്കെ താഴെയുള്ളവർക്ക് ഈ ഒരു ഇത്തരം ഈ ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിലൂടെ തന്നെ നല്ല വ്യത്യാസം വരുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നീട് ഈ മോഡറേറ്റ് സിവിയർ കേസിലൊക്കെ ആണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് പേഷ്യന്റിന് നമുക്കറിയാലോ എയർവേ, നമ്മുടെ പേഷ്യന്റിന്റെ അഥവാ ശ്വാസം നിന്ന് പോകുന്നതാണ് പ്രശ്നം. അപ്പം പലപ്പോഴും കാണാവുന്നത് കൊളാപ്സ് ആണ്, അഥവാ ഉറക്ക സമയത്ത് നമ്മുടെ ശ്വാസം പോകുന്ന വഴി അടഞ്ഞു പോകും. അപ്പൊ ആ ഒരു അവസ്ഥ ഉള്ളവരെ കൊണ്ടാണ് തുടങ്ങാത്തത്. അപ്പൊ അവർക്ക് നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് ഒരു സിപാപ്പ് എന്ന മെഷീൻ ഉണ്ട്, ആ മെഷീൻ വെച്ചിട്ട് നമ്മൾ പേഷ്യന്റിനോട് ഉറങ്ങാൻ പറയും. അപ്പോഴാണ് പേഷ്യന്റ് ആക്ച്വലി ഉറക്കം എൻജോയ് ചെയ്യും, ആ പേഷ്യന്റ് മനസ്സിലാവും ഇദ്ദേഹം ഇത്ര കാലം എങ്ങനെയായിരുന്നു ഉറങ്ങിയത്, അതേപോലെ തന്നെ ഇനി ഇപ്പോഴെങ്ങനെയാണെന്ന് ഉറങ്ങുന്നുള്ളത് കാര്യം. അപ്പൊ അത് വെച്ച് അതാണ് നമ്മുടെ ആദ്യ സ്റ്റെപ്പ് ഓഫ് ട്രീറ്റ്മെന്റ് ഈ മോഡറേറ്റ് സിവിയർ ആർക്കായാലും. പിന്നീടുള്ളതാണ് പൊസിഷൻ തെറാപ്പി, അദ്ദേഹത്തിന് ഒരു ചൈൽഡ് ചെരിഞ്ഞ് കിടക്കുക. പിന്നീട് അങ്ങോട്ടേക്ക് പോകുമ്പോൾ പിന്നെ നമ്മൾ ഏതെങ്കിലും എൻഡോസ്കോപ്പിയിലോ മറ്റോ നമുക്ക് എന്താണോ തടസ്സം കാണുന്നത്, ആ തടസ്സം നമ്മൾ എന്ത് ചെയ്യാം, സർജറിയിലൂടെ അഥവാ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് സർജറീസ് ഉണ്ട്. സ്ലീപ്പ് സർജറീസ് കുറെ ഒരുപാട് സർ, അത് മൂക്കാണെങ്കിൽ മൂക്കിന്റെ പ്രശ്നം പരിഹരിക്കുക, തൊണ്ടയിൽ വലിയ ടോൺസിൽ റിമൂവിങ്, അല്ലെങ്കിൽ ഒരു തൊണ്ടയിലെ നമ്മുടെ ഈ പാരിങ്സ് എന്ന് പറയും, പാരിങ്സിന്റെ നമ്മൾ ചെറുനാവ് കിടക്കുന്ന സോഫ്റ്റ് പാലറ്റിന്റെ കൊളാപ്സ് ആണെങ്കിൽ അതിനെ ടൈറ്റൻ ചെയ്യാം, അങ്ങനെയുള്ള ഒരുപാട് മൾട്ടി സ്റ്റെപ്പ് സർജറീസ് ഉള്ള ട്രീറ്റ്മെന്റ് ആണ് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ. സ്ലീപ്പ് ആപ്നിയ ആദ്യം കൺസർവേറ്റീവ് ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് ലാസ്റ്റ് സ്റ്റെപ്പാണ് സർജറി. അഥവാ നമുക്ക് ചിലപ്പോൾ സിപാപ്പ് കൊടുക്കുന്ന പേഷ്യന്റ് ഒരുപാട് പ്രഷറുകൾ ഉണ്ട്, അപ്പൊ ആ പ്രഷറൊക്കെ കുറച്ചെടുക്കാൻ നമ്മൾ കൊളാപ്സ് ടൈപ്പ് അടഞ്ഞെടുക്കുന്ന എയർവേ തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ പേഷ്യന്റ് നല്ലപോലെ ശ്വാസം പോവുകയും ഈ സിപാപ്പിന്റെ സഹായം വളരെയധികം പ്രഷർ കുറക്കാൻ, ചിലപ്പോൾ സിപാപ്പ് ഒഴിവാക്കാനും വരെ സഹായിക്കാം. ഇങ്ങനെയാണ് ഇതിന്റെ ട്രീറ്റ്മെന്റ് ലൈൻ നമ്മൾ പോകുന്നത്. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പിൽ എന്തപ്പോഴും നല്ല വ്യായാമം, നല്ല ഭക്ഷണ രീതി തന്നെ ഒരുപാട് വ്യത്യാസം ഇതിന് വരും. അതാണ് അതിന്റെ ഏറ്റവും കീ പോയിന്റ്. ഡോക്ടർ, ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ഈ ഒരു പ്രശ്നത്തിന് എന്തൊക്കെ സൗകര്യങ്ങളാണ് ഉള്ളത് ഡോക്ടർ, അതിനെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ? ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ ട്രീറ്റ്മെന്റിനുള്ള കംപ്ലീറ്റ് എ ടു സെറ്റ് എല്ലാം ഇവിടെ നമ്മുടെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും അതിനും എല്ലാ മെഷീൻസും, സ്ലീപ്പ് സ്റ്റഡി ആയിക്കോട്ടെ, പിന്നെ ഈ എൻഡോസ്കോപ്പി ആയിക്കോട്ടെ, ഈ പറയുന്ന സർജറി ആയിക്കോട്ടെ, പിന്നെ പൾമണോളജിസ്റ്റ് ഉണ്ട് സിപാപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ, എല്ലാ സൗകര്യം ഹോസ്പിറ്റൽ എല്ലാം ഇവിടെ സ്ഥിരമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചികിത്സ അവൈലബിൾ ആണ്. ഓക്കെ ഡോക്ടർ, നമ്മുടെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. ഹലോ ഡോക്ടറിന്റെ ഈ എപ്പിസോഡിൽ അതിഥിയായതിന് ഒരുപാട് നന്ദി. ഹലോ ഡോക്ടറിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും കാണാം. നമസ്കാരം.